കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ചില അക്രമങ്ങളുമായിട്ട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്ക് താങ്കൾക്ക് പറയാൻ എന്താണുള്ളത്? തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷം ദൗർഭാഗ്യകരമാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതല്ല. അതിനപ്പുറത്തായി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു അഭിപ്രായ ഭിന്നത, ആശയ പ്രതിവാദമോ ആ നിലയിലേക്കല്ല, അതിനപ്പുറത്തായി അഭിപ്രായ ഭിന്നതയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു സംഘർഷം പിന്നീട് അക്രമത്തിലേക്ക് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അക്രമത്തെ ഒരു ഘട്ടത്തിലും SFI ന്യായീകരിക്കുന്നില്ല. ഒരു കാലത്തും അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാത്ത വിദ്യാർത്ഥി സംഘടനയാണ് SFI. യൂണിവേഴ്സിറ്റി കോളേജിൽ നിർഭാഗ്യവശാൽ SFI ഭാഗമായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ ആ അക്രമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, ആ അക്രമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ ആളുകളെ സംഘടനയുടെ പ്രാഥമിക നിന്നും മാറ്റാനും അവരെ പുറത്താക്കാനും അവരെ തള്ളിപ്പറയാനും SFI തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം അക്രമങ്ങളെ ന്യായീകരിക്കുന്ന നിലപാട് SFI ഒരു കാലത്തും സ്വീകരിക്കില്ല. ആ നിലയിലേക്ക് ന്യായീകരിച്ച് പോകാനും SFI കഴിയില്ല. അതിനെതിരായി ശക്തമായ നിലയിലേക്കുള്ള നിലപാട് സ്വീകരിക്കാൻ SFI ഇതിനകം തയ്യാറായി കഴിഞ്ഞു. എന്ത് നിലപാടാണ് SFI സ്വീകരിക്കുന്നത്? ആ അക്രമത്തിൻ്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ഭാഗമായിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും SFI പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ആ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റി SFI പ്രഖ്യാപിതമായ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ആ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാൻ SFI തയ്യാറായിട്ടുണ്ട്. കേരളത്തിൽ SFI എന്ന സംഘടനയിൽ കുറച്ച് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. പഴയ കാലത്തെ SFI അല്ല ഇപ്പോൾ ഉള്ള SFI എന്നുള്ള ഒരു സംശയം നിലനിൽക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പഴയകാലത്തെ SFI എന്നല്ല, പഴയകാലത്തെ ഒന്നുമല്ല ഇന്നത്തെ കാലത്തെ പലതും. നാം തിരിച്ചറിയേണ്ടത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലോചിതമായ മാറ്റം എല്ലായിടത്തും വരും. അതിൽ പഴയതിൻ്റെ നന്മയെ എക്കാലത്തും SFI സ്വാഗതം ചെയ്യാറുണ്ട്. ഈ കാലയളവിൽ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് SFI ആഗ്രഹിക്കുന്നത്. SFI അക്രമത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടോ? ഒരിടത്തും എവിടെയും ഒരു കാലത്തും SFI അക്രമത്തിൻ്റെ ഭാഗമായി കൂട്ടുനിന്നിട്ടില്ല. അക്രമങ്ങൾ നടന്നപ്പോഴെല്ലാം അത്തരം അക്രമങ്ങളെ തള്ളിപ്പടയാൻ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് SFI. ഈ പറയുന്ന കേരളത്തിൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥി ചരിത്രത്തിലെവിടെയും ഒരു SFI-ക്കാരനാൽ കൊല്ലപ്പെട്ട മറ്റിതര വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനോ നേതാവോ ഉണ്ടായിട്ടില്ല. എന്നാൽ SFI 33 സഖാക്കളെ കൊലപ്പെടുത്തിയത് ഇതര വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും അക്രമകാരികളുമായിട്ടുള്ള ആളുകളാണ്. നാളിതുവരെ SFI പ്രവർത്തകൻ്റെ ഏതെങ്കിലും തരത്തിലേക്കുള്ള അക്രമത്തിൻ്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവും നാളിതുവരെ കൊല്ലപ്പെടുന്ന നിലയുണ്ടായിട്ടില്ല. ആ നിലയിലാണ് SFI അക്രമങ്ങളോട് സമീപനം സ്വീകരിക്കുന്നത്. ഞങ്ങൾക്കറിയാം 33 കുടുംബങ്ങളുടെ വേദന കണ്ടവരാണ് SFI. ആ 33 കുടുംബങ്ങളുടെ വേദന കണ്ട് വളർന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമെന്നുള്ള നിലയിൽ അക്രമത്തെ ഒരു ഘട്ടത്തിലും പ്രോത്സാഹിപ്പിക്കാൻ SFI തയ്യാറാവില്ല.